ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സ്റ്റാർട്ടായിരുന്നുവെങ്കിലും തുടർന്ന് ഒരു പോസിറ്റീവ് വീക്കെൻഡോടുകൂടി എൻഡ് ആവുകയായിരുന്നു ഇന്നത്തെ മാർക്കറ്റിലുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 14522 മുകളിൽ ഓപ്പണായ മാർക്കറ്റിൽ ഏകദേശം 76 പോയിൻസിന് മുകളിലുള്ള ഗെയിനോടുകൂടിയായിരുന്നു എൻഡ് ആയത്. 14581 മുകളിൽ ഇന്ന് നിഫ്റ്റി ക്ലോസായി. അതുപോലെ തന്നെ സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 259 പോയിൻസിൻ്റെ ഗെയിനും ബാങ്ക് നിഫ്റ്റിയിൽ ഏകദേശം 341 പോയിൻസിൻ്റെ ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. നിഫ്റ്റിയെ നോക്കിക്കഴിഞ്ഞാൽ ഫാർമ അതുപോലെ തന്നെ മെറ്റൽ, ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ സെക്ടറും തുടർന്ന് PSU ബാങ്കും ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ TCS, വിപ്രോ, സിപ്ല, ONGC, ICICI ബാങ്ക് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്ക്, 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്നു കഴിഞ്ഞാൽ അവിടെ രണ്ടിടത്തും ഒരു ഡിക്ലൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. മിഡ് ക്യാപ്പിൽ ഏകദേശം 0.5% ഡിക്ലൈനും സ്മോൾ ക്യാപ്പിൽ 0.3% മുകളിലൊരു ഡിക്ലൈനും ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ടോട്ടലായിട്ടുള്ളൊരു മാർക്കറ്റിൻ്റെ പിക്ചർ ആയിട്ടെടുക്കാനുള്ളത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഒരു ബുള്ളിഷ് ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ കാണാനുള്ളത്. ഒരു കൺസോളിഡേഷനുള്ളൊരു സാധ്യതകളാണ് ഈ ഒരു സമയത്ത് നിഫ്റ്റിയിൽ നമുക്ക് പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 14750 റേഞ്ചുകളായിരിക്കും ഇനി അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്കൊരു കൺസൾട്ടേഷൻ മോഡാണ്. അതുകൊണ്ട് തന്നെ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ട പോയിൻറ്റ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ 14350, 14200 ഈ ഒരു റേഞ്ചുകളായിരിക്കും ഇനി അടുത്തൊരു സപ്പോർട്ട് സോൺസ് ആയിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നിഫ്റ്റിക്ക് ഈ ഒരു 14350 ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നു, ഇടയ്ക്ക് കൊറോണനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഒരു വോളറ്റിലിറ്റിയൊക്കെ മാർക്കറ്റിൽ കൂടുതലും പ്രതീക്ഷിക്കാം. അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ ഒരു റേഞ്ചുകളും അതുപോലെ തന്നെ ട്രെൻഡുകളും വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഡിസിഷനിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റീൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഇന്നൊരു ഗെയിൻ കാണാനായിട്ടുണ്ടായിരുന്നു. ഏകദേശം 341 പോയിൻസിൻ്റെ ഗെയിൻ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി റിപ്പോർട്ട് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് സോണുകൾ 32000 എന്നുള്ളൊരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി എൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഒരു 32000 മുകളിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ ഒരു അപ്സൈഡുകൾ ഏകദേശം ഒരു 32500 വരെയുള്ളൊരു റാലികൾ നമുക്ക് വരും ദിവസങ്ങളിലും ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതല്ല, ഇത് ഹോൾഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ ഒരു വീക്ക്നെസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഡിക്ലൈനുള്ള സാധ്യതകളായിരിക്കും ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും നിലനിൽക്കുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ US ഫ്യൂച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂഡിലാണ് ട്രേഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു US മാർക്കറ്റിലൊരു ഗെയിനിലുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്നത്തെ ഒരു US മാർക്കറ്റുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റുകളിലും ഒരു പോസിറ്റീവ് മൂഡ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മാർക്കറ്റുകളിലും തന്നെ ഏകദേശം 39-28 പോയിൻസിൻ്റെ FTSE, പ്രത്യേകിച്ച് FTSE നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 39 പോയിൻസിൻ്റെ മുകളിലുള്ള ഗെയിൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് കണ്ടുവരുന്നത്. SGX നിഫ്റ്റി 33 പോയിൻസ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്നും പറയാറുള്ളത് പോലെ രാവിലെ SGX നിഫ്റ്റി നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതേ തുടർന്നുള്ളൊരു ട്രെൻഡ് അല്ലെങ്കിൽ അതേ തുടർന്നുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിലും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, കുറേ നാളത്തെ വീക്ക്നെസ്സിന് ശേഷം ഇന്ന് ഡോളറിന് അഗൈൻസ്റ്റായിട്ട് രൂപയ്ക്ക് ഒരു ചെറിയൊരു തിരിച്ചുവരവ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 14 പൈസ ഉയർന്ന് 74.92 ട്രേഡ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇനിയും ഡാറ്റ അപ്ഡേറ്റ് ഇന്നത്തെ ഡാറ്റ അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഡാറ്റയും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പെർഫോമൻസ് നമുക്ക് നാളത്തെ മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് അപ്ഡേറ്റ് ആകുന്ന പക്ഷം നിങ്ങൾ ആ ഒരു ഡാറ്റയും കൂടെ ട്രാക്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 979 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 526 കോടിയുടെ നെറ്റ് വിത്ത്ഡ്രോളും വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷന് സപ്പോർട്ടീവായിട്ടാണ് കാണുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളും ഈ ഒരു സമയം വരെ നമുക്ക് സപ്പോർട്ടീവായിട്ട് വരാനുള്ള സാധ്യതകളാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം സപ്പോർട്ടീവായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. എന്നിരുന്നാൽ നമുക്കൊരു പോസിറ്റീവ് മൂഡിനുള്ള സാധ്യതകൾ പ്രതീക്ഷിക്കാം ഈ ഒരു സമയത്ത് മാർക്കറ്റിൽ.
ഇനി അടുത്തതായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നാളത്തെ മാർക്കറ്റ് പോസിറ്റീവ് മൂഡിലാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മൂന്ന് സ്റ്റോക്കുകളൊന്ന് ട്രാക്ക് ചെയ്യുക. ഗെയിൽ ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഒരു ബുളിഷ് ട്രെൻഡുകൾ കണ്ടുവരുന്നുണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം 141 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് വരികയാണ് എങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ഒരു എൻട്രിക്കുള്ള സാധ്യതകൾ ഗെയിലിൽ നിലനിൽക്കുന്നുണ്ട്, ഒരു ബൈങ് പ്രഷറൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബി ഇ എൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും നമുക്കൊരു ബുള്ളിഷ് സിഗ്നൽസ് കണ്ടുവരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും ഒന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു 129.7 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 132-133 വരെയുള്ള റാലികൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ഡാബറിൻ്റെ സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഒരു ബുളിഷായിട്ടൊരു സിഗ്നൽസ് ഈ ഒരു സ്റ്റോക്കിലും കണ്ടുവരുന്നുണ്ട്. എന്തായാലും RSI ഇൻഡിക്കേറ്റർ ഇതിൻ്റെ ഓവർബോട്ട് റീജിയനിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ ഒരു 576-577 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ചെറിയൊരു എൻട്രികൾ ഡാബറിൽ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് വിപ്രോയുടെ കഴിഞ്ഞ Q4 റിസൾട്ട്സ് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. ഈ ബ്രോക്കറേജ് ഫേംസും അനലിസ്റ്റുകളൊക്കെ പ്രെഡിക്റ്റ് ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1% ലോസാണ് വന്നിരിക്കുന്നത് അവർക്ക്. 2974 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ Q4. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 3.7% വർധനവ് ഉണ്ടായിട്ടുണ്ട് അവർക്ക് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് അവർക്ക് 16,245.4 കോടിയുടെ റവന്യൂ ആണ് ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് L&T സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മൾട്ടിപ്പിൾ ബിസിനസ്സിലേക്ക് പല പല ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നു. പ്രധാനമായിട്ടും അവരുടെ L&T ഹെവി എഞ്ചിനീയറിംഗ് യൂണിറ്റ്സിന് രണ്ട് പ്രൊജക്റ്റുകളാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതേ തുടർന്ന് അവരുടെ മറ്റു പല ബിസിനസ്സുകൾക്കും ഓർഡറുകൾ വിൻ ചെയ്തതായിട്ട് കമ്പനിയുടെ അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തിട്ട് അപ്പോളോ ടയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ US അതേപോലെ തന്നെ കാനഡ ഈ ഒരു രണ്ട് റീജിയനുകളിൽ ബസ് അതേപോലെ തന്നെ ട്രക്ക് ടയേഴ്സിൻ്റെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു എന്ന രീതിയിൽ കമ്പനിയുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം പൂനെയിലെ അവരുടെ പ്ലാന്റിൽ ഏകദേശം ഈ മാസം 30-ാം തീയതി വരെ ഏപ്രിൽ 30-ാം തീയതി വരെ അവരുടെ പ്രൊഡക്ഷൻസ് എല്ലാം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് കമ്പനി അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഒക്കെ നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് അപ്ഡേറ്റുകൾ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നിപ്പോൺ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സബ്സിഡറി നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ് അവർ കാത്തി SITE ആയിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അടുത്തായിട്ട് ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ Q4 റിസൾട്ട്സ് ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 2.3% ഡിക്ലൈൻ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 5,076 കോടിയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻസ് എന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏകദേശം 1.5% വർധനവ് ഉണ്ടായിരിക്കുന്നു. 26,311 കോടി ആണ് റവന്യൂ ഓപ്പറേഷൻസ് എന്നുള്ള റവന്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു വാർത്തയായിരുന്നു ബൈബാക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു അപ്രൂവൽ. അപ്പോൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഏകദേശം 9,200 കോടി വർത്ത് ചെയ്യുന്ന ഷെയറുകൾ ബൈബാക്കിനുള്ള അപ്രൂവൽ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. 1,750 രൂപയാണ് പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി UPLനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സബ്സിഡറി അഡ്വാൻഡ സീഡ്സിന് ക്യൂൻസ്ലാൻഡിൽ ഓസ്ട്രേലിയയിലുള്ള ക്യൂൻസ്ലാൻഡിലുള്ള സുപ്രീം കോർട്ട് അവർക്ക് എഗൈൻസ്റ്റായിട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു അഡ്വാൻഡ സീഡ്സിന്. അപ്പോൾ ക്യൂൻസ്ലാൻഡിലുള്ള സുപ്രീം കോർട്ട് ആ ഒരു കേസ് ഡിസ്മിസ് ചെയ്തു എന്ന് കമ്പനി UPL അവരുടെ അനൗൺസ്മെൻറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് UPLിന് ഒരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി ഇതുപോലെ ഐഷർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം HSBC അവരുടെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഏപ്രിൽ മാസം അവർ ഡീലേഴ്സായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോട്ടോർ സൈക്കിളിലും അതേപോലെ തന്നെ അവരുടെ സെയിൽസിലൊക്കെയുള്ള ഒരു ലോവർ ഡിമാൻഡും അതേപോലെ തന്നെ ഈ കൊമോഡിറ്റികളിലുള്ള പ്രൈസ് വർധനവൊക്കെയാണ് കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡൗൺഗ്രേഡൊക്കെ ആയിരുന്നു ഇന്ന് ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ ബൾക്ക് ഡീലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആശിഷ് കച്ചോളിയ അദ്ദേഹം ഫിലിപ്സ് കാർബൺ ബ്ലാക്കിൽ ഏകദേശം 1.45% സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ മാർച്ച് ക്വാർട്ടറിൽ. അപ്പോൾ ഇത് ഫിലിപ്സ് കാർബൺ ബ്ലാക്കിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റയും ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി അതുപോലെ രാകേഷ് ജുൻജുൻവാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിലും കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ Q4. നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ടാറ്റ കമ്മ്യൂണിക്കേഷൻസിൽ
ഏകദേശം 2.5 ലക്ഷം ഷെയർസ് വിറ്റിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ Q4-ൽ. അതേപോലെ തന്നെ ടൈറ്റാനിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. അതിൽ 344 കോടി വർത്ത് ചെയ്യുന്ന ഷെയറുകൾ അദ്ദേഹം സെൽ ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല VIP ഇൻഡസ്ട്രീസിലും അദ്ദേഹം ഏകദേശം 42.27 ലക്ഷം ഷെയർസ് വിറ്റഴിച്ചിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ Q4-ൽ. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാറ്റയും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസുകളും അതുപോലെ ഈ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അനാലിസിസിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും ഫീഡ്ബാക്കുകളും കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.